ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആതിരയുടെ വിവാഹ കാര്യം സംസാരിക്കുകയാണ് വൃന്ദാവനത്തിൽ. കമല മാഷിനോട് പറയുന്നുണ്ട്, ആതിരയുടെ വിവാഹത്തിന് ഈ വീട് പണയപ്പെടുത്തുക എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല പൈസക്ക്. എങ്കിലും അത് തികയോ എന്നുള്ളത് നോക്കണം. നെല്ലിശ്ശേരിക്കാരുടെ കയ്യിൽ പൈസയുണ്ട്, അതുകൊണ്ട് അവർക്ക് തീരുമാനം എടുത്താൽ മാത്രം മതി. നമ്മൾ അങ്ങനെയാണോ? സച്ചിയുടെയും മർച്ചന്റിയുടെയും കാര്യം വേഗം തീരുമാനിച്ചപ്പോഴത്തേക്കും മോടി നടന്ന് കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നടത്തി. പക്ഷേ ഇത് അതുപോലെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് തീരുമാനിച്ചാലും കുറച്ച് സാവകാശം നമ്മളും ചോദിക്കണം എന്ന് മീര പറഞ്ഞപ്പോൾ മാഷി പറയുന്നു, അങ്ങനെ സാവകാശം ചോദിച്ച് നീട്ടി വെക്കേണ്ട എന്ന എന്റെ അഭിപ്രായം. വിവാഹം, കുഞ്ഞു, വീട് ഇതൊക്കെ അതാത് സമയത്ത് തന്നെ നടക്കണം. നീട്ടി വെച്ചാൽ പിന്നെ നമ്മുടെ സമയത്ത് ഈശ്വരൻ നടത്തണമെന്നില്ല. മീര പറയുന്നു, ഇത് എത്രയും പെട്ടെന്ന് നടത്തണം എന്ന് തന്നെയച്ചാ എല്ലാവരുടെയും ആഗ്രഹം. നിവർത്തികേട് കൊണ്ടല്ലേ സാവകാശം വേണോന്ന് പറയുന്നത്. എന്നാൽ ഇവർ ഇത്രയൊക്കെ സംസാരിച്ചിട്ടും അനൂപ് ഒരക്ഷരം പോലും മിണ്ടാതെ പുറത്ത് മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. കമല അനൂപിനോട് ചെന്ന് സംസാരിക്കുന്നു, നീ എന്താടാ ഒന്നും മിണ്ടാത്തത്? നിനക്കൊന്നും പറയാനില്ലേ? ഞാൻ എന്ത് പറയാനാ? നിങ്ങൾ എല്ലാവരും കൂടി അങ്ങ് തീരുമാനിച്ചാ മതിയെന്ന് അനൂപും പറയുന്നു. അല്ലെങ്കിൽ തന്നെ നമ്മൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അർച്ചന മാത്രം വിചാരിച്ചാ പോരെ ഇതിന്? അർച്ചനയുടെയും കൂടി അനിയത്തിയല്ലേ അർച്ചന വിവാഹം നടത്തി കൊടുക്കട്ടെ എന്ന് മീര പറഞ്ഞപ്പോൾ കമല പറയുന്നുണ്ട്, നീ എന്താ മീര ഈ പറയുന്നത്? അതിന് അവളുടെ കയ്യിൽ എവിടുന്നാ പൈസ? ഇതാ ഞാൻ പറയുന്നത്, നിങ്ങൾക്കൊന്നും ബുദ്ധിയില്ലെന്ന്. അർച്ചനയുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ അർച്ചനയെ കൊണ്ട് സച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിപ്പിക്കണം. ആതിര എന്റെ അനിയത്തിയാണെന്ന് പറയുന്നത് പോലെ സച്ചിയുടെയും അനിയത്തിയല്ലേ? വിവാഹം കഴിക്കാൻ പോകുന്നതോ അനിയനും. സച്ചി ഈ വിവാഹത്തിന് മുടക്കുന്നതിന്റെ വലിയൊരു ശതമാനം നെല്ലിശ്ശേരിയിലേക്ക് തന്നെയല്ലേ എത്തുന്നത്? ആർക്കും മനസ്സിലായില്ല അല്ലേ? ഉദാഹരണത്തിന്, നമ്മളൊരു 25 പവൻ ആതിരയ്ക്ക് കൊടുക്കുന്നു എന്ന് കരുതുക. ആ 25 പവൻ സച്ചി വാങ്ങിത്തരുന്നു. ആതിര ആ സ്വർണം ഇട്ട് കയറിച്ചെല്ലുന്നത് അവരുടെ കുടുംബത്തിലേക്കല്ലേ? അവർക്ക് നഷ്ടമില്ല, നമുക്ക് നഷ്ടപ്പെടാനുമില്ല. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊള്ളാം, നല്ല കുരുട്ട് ബുദ്ധി, കുറച്ച് ഉളുപ്പില്ലായ്മയുണ്ട്. അർച്ചനയുടെ സ്ഥാനത്ത് പക്ഷെ നീയായിരിക്കണമായിരുന്നു എന്ന് അനൂപ് പറഞ്ഞപ്പോൾ മീര അനൂപിനോട് പറയുന്നുണ്ട്, തഞ്ചത്തിന് ഇതൊക്കെ ഒപ്പിക്കാനും പഠിക്കണം. അല്ലെങ്കിൽ തന്നെ അർച്ചനയ്ക്ക് സച്ചിയുടെ മുന്നിൽ ഒന്ന് കൈനീട്ടുന്നതിന് എന്താ കുഴപ്പം? എല്ലാവരും കൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. ആതിരയുടെ കാര്യത്തിന് നാട്ടുകാരുടെ മുന്നിൽ കൈനീട്ടണോ അതോ സച്ചിയുടെ മാത്രം മുന്നിൽ കൈനീട്ടിയാൽ മതിയോ എന്ന് അനൂപ് അച്ഛനോടും അമ്മയോടും ചോദിക്കുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്കും ആ അഭിപ്രായം തന്നെയാണോ? എന്നാ പറഞ്ഞാ മതി. മാഷ് പറയുന്നു, സച്ചിയോട് ചോദിക്കണമെന്നൊന്നും എനിക്കില്ല. അവരൊരു തീയതി നിശ്ചയിച്ച് പറഞ്ഞാൽ നമ്മുടെ അസൗകര്യം കാരണം അത് നീളരുത്. കടം വാങ്ങിച്ചോ വീട് പണയം വെച്ചോ എങ്ങനെയെങ്കിലും അത് നടത്തണം, എനിക്ക് അത്രയേ ഉള്ളൂ. നിങ്ങൾ എന്ത് തീരുമാനമെടുത്താലും ഞാൻ ഒപ്പം ഉണ്ടാകും. എല്ലാം മുന്നിൽ നിന്ന് നടത്തുകയും ചെയ്യും. അത് ഈ നാട്ടിലുള്ള എല്ലാവരോടും തെണ്ടേണ്ടി വന്നാലും അച്ഛുവിന്റെ ഭർത്താവിന്റെ മുന്നിൽ നടു വളഞ്ഞു നിൽക്കാൻ എനിക്ക് കഴിയില്ല, ഞാൻ സമ്മതിക്കത്തുമില്ല. ഡാ, നാളെയാ നെല്ലിശ്ശേരി പോകേണ്ട ദിവസം. നീയായിട്ട് ഒഴിഞ്ഞു നിന്നാൽ അവിടെ എല്ലാവരും അതിനെ പറ്റി ചോദിക്കും എന്ന് കമല പറഞ്ഞപ്പോൾ മാഷും പറയുന്നുണ്ട്, ഡാ നമ്മുടെ ആതിരമ്മോളുടെ കല്യാണ കാര്യമല്ലേ, നീ ഇല്ലാതെ അവൾക്ക് സന്തോഷം ഉണ്ടാകുമോ? അതുകൊണ്ട് നീ കൂടി വാ മോനെ. എല്ലാവരുടെയും നിർബന്ധ പ്രകാരം അവിടേക്ക് പോകാമെന്ന് അനൂപം സമ്മതിക്കുന്നുണ്ട്. അതിൽ അവർക്ക് സന്തോഷമുണ്ട്. പിന്നീട് കാണിക്കുന്നത് അർച്ചന വളരെ ടെൻഷനിലാണ്. സച്ചേട്ടൻ നേരത്തെ എണീറ്റ് പോയോ എന്ന് വിചാരിച്ച് മുറിയിലേക്ക് വരികയാണ് അർച്ചന. അപ്പോൾ അവന്തിക അവിടേക്ക് വന്നിട്ട് പോയി എന്ന് പറയുന്നുണ്ട്. അവന്തികയെ കണ്ടതും അർച്ചനയ്ക്ക് വീണ്ടും ടെൻഷനാവുന്നു. സച്ചി രാവിലെ ജോഗിങ്ങിന് പോയി, ദാ ചായ കുടിക്ക് എന്ന് പറഞ്ഞ അവന്തിക തന്നെ അർച്ചനയ്ക്ക് ചായ കൊടുക്കുന്നു. രാവിലെ താഴേക്കൊന്നും കണ്ടില്ലാതാ ഞാൻ ചായയുമായി ഇങ്ങോട്ടേക്ക് വന്നത്. അർച്ചനയ്ക്ക് എന്ത് പറ്റി? ക്ഷീണം വലതും? പിന്നെ രാവിലെ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് വേറെ ഒരു കാര്യം കൂടി പറയാനാ. അതെന്താണെന്ന് എനിക്കും നിനക്കും അറിയാം, എങ്കിലും ഞാനത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാമെന്ന് കരുതിയെന്നേ ഉള്ളൂ. ഇന്ന് രാത്രിയാണ് ഗെറ്റ് ടുഗദർ. ഇന്നലെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എന്ന് അവന്തിക പറഞ്ഞപ്പോൾ അർച്ചന അതിനെപ്പറ്റി ആലോചിക്കുന്നു. എന്റെ തീരുമാനത്തിനപ്പുറം വേറെ ഒരാളുടെ നാവ് പൊങ്ങിയാൽ പൊട്ടിച്ചിരികൾ മാത്രം ഉയരേണ്ടടുത്ത് നിലവിളികൾ ഉയരും. ഹൃദയം തകർന്ന് മരണപ്പെട്ട സേതുമാധവന്റെ മരണം, ഈ വീട്ടിലെ വിശാലമായ ഒരു ഹോളിൽ നെഞ്ചത്തൊരു റീത്തും വെച്ച് തെക്കോട്ട് കിടത്തും ഞാൻ എന്ന് പറഞ്ഞിട്ട് അവന്തിക പോന്നു. നിന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല മോളെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്യ്. അല്ലെങ്കിൽ വൃന്ദാവനം എന്ന വീട് ചുട്ടെരിച്ചു കളയും ഞാൻ. എന്റെ വാക്കിനും പ്രവർത്തിക്കും വിപരീതമായി ചെറു വിരൽ അനക്കിയാൽ ആ വിരള് മാത്രമല്ല അവളെ തന്നെ ഇല്ലാണ്ടാക്കി കളയും ഞാൻ, ഓർത്തോ എന്ന് പറഞ്ഞ അവന്തിക പുറത്തേക്ക് പോകുന്നു. ഇത് കേട്ട് ഞെട്ടലോടെയും അമ്പരപ്പോടെയും നിൽക്കുകയാണ് അർച്ചന. ശേഷം അർച്ചന ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ച് വീടിന് പുറത്ത് ഒരു ഭാഗത്തുകൂടി നടന്നു വരികയായിരുന്നു. ആ സമയത്ത് തൊട്ടപ്പുറത്തായി അവന്തിക ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ഗുണ്ടകളോട് ഫോൺ അവന്റെ ചെവിയിലേക്ക് വെച്ചു കൊടുക്കാൻ പറയുന്നു, അതായത് നന്ദന്റെ ചെവിയിലേക്ക്. നന്ദനോട് അവന്തിക പറയുന്നു, ഒരു വിശേഷം പറയാനാ ഇപ്പൊ വിളിച്ചത്. നിങ്ങളുടെ അനിയൻ സച്ചിയും ഭാര്യ അർച്ചനയും
വിവാഹബന്ധം വേർപെടുത്താൻ പോകുന്നു. ഈ സംസാരിക്കുന്നത് അർച്ചന കേൾക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഈ വീട്ടിൽ ഞാൻ അറിയാതെ ഒരു ദുരന്തം സംഭവിക്കാൻ പോകുന്നത്. ഞാനിത് പറയുമ്പോഴുള്ള നിങ്ങളുടെ മുഖഭാവം എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. നന്ദൻ നിലവിളിക്കുന്നു, കെട്ടഴിച്ച് വിടടാ എന്നെ, എനിക്ക് അവളെ ഒന്ന് കാണണം. അവന്തിക വീണ്ടും പറയുന്നു, സച്ചിയുടെയും അർച്ചനയുടെയും കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമായില്ലേ? തെളിവ് ഞാൻ നേരിട്ട് കാണിക്കാം, ബാക്കി നേരിൽ, എന്നാ നമുക്ക് കാണാം ഇന്ന് തന്നെ. അത്രയും പറഞ്ഞ് അവന്തിക ഫോൺ വെച്ചു. ഇതെല്ലാം ഞെട്ടലോടെ തന്നെയാണ് അർച്ചന കേൾക്കുന്നത്. ഈ വീട്ടിൽ എന്തൊക്കെയോ വലിയ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അർച്ചനയ്ക്ക് മനസ്സിലാകുന്നു. അവന്തിക കാറിലേക്ക് കയറുന്നത് അർച്ചന കാണുന്നു, അതും മറഞ്ഞു നിന്ന്. ആ കാറിന്റെ തൊട്ട് പിന്നാലെ ഓടുകയാണ് അർച്ചനയും. അവിടേക്കൊരു ഓട്ടോ വരികയും ആ ഓട്ടോയിൽ അർച്ചന കയറി പോവുകയും ചെയ്യുന്നു. അവന്തിക പോയ കാറിന്റെ പിറകെ അർച്ചനയും പോകുന്നുണ്ട്. അവന്തികയുടെ കള്ളത്തരം എന്തായാലും അർച്ചന കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. ആ സമയം കൊണ്ട് വലത്തോട്ട് പോയി അവന്തിക. എന്നാൽ അർച്ചനയ്ക്ക് എവിടേക്കാണ് പോയതെന്ന് അറിയില്ല. ആ സമയം കൊണ്ട് തന്നെ അവന്തിക ഒരുപാട് ദൂരം പോയി കഴിഞ്ഞു. അർച്ചനയ്ക്ക് കണ്ടെത്താനും കഴിഞ്ഞില്ല. അവിടം വരെ വന്നതിന് ശേഷം അർച്ചന തിരികെ പോകുന്നു. ഈ സമയം കൊണ്ട് നന്ദന്റെ അരികിൽ അവന്തിക എത്തിക്കഴിഞ്ഞു. അവരുടെ ഡിവോഴ്സ് പേപ്പർ കാണിക്കുകയാണ് നന്ദനെ. ഇത് എന്താണെന്ന് ഇനി പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങളുടെ അനിയനും ഭാര്യയും വേർപിരിയാൻ പോകുന്നു. സത്യം പറയാലോ, ഈ കാര്യത്തിൽ എനിക്ക് മനസ്സവാച കർമ്മണ ഒരു ബന്ധവുമില്ല. ഇത് അവരായിട്ടെടുത്ത തീരുമാനമാണ്. സച്ചി അർച്ചനയെ കൊണ്ട് കെട്ടിക്കണമെന്ന് തീരുമാനിച്ചത് ഞാനാണ്. അപ്പോ അവര് വേർപിരിയണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും ഞാനാവണ്ടേ? അതല്ലേ അതിന്റെ ഒരു ശരി? ഇനി അവൻ അവളെ ഡിവോഴ്സ് ചെയ്ത് അവൻ വേറെ ഒരുത്തെ കെട്ടിയാൽ അതിൽ കുഞ്ഞുങ്ങളുണ്ടായാൽ അതെനിക്ക് പണിയാകും. ഒന്നിനും പെടാത്ത ഒരു പാവം പയ്യന്റെ ജീവൻ കൂടി എടുക്കേണ്ടി വരും ഈ കൈകൊണ്ട്. സച്ചിക്കൊരു അവകാശി ഉണ്ടായി ഈ സ്വത്തെല്ലാം ഭാഗം വെക്കുമ്പോൾ ആ അവകാശിക്ക് കൊടുക്കേണ്ടി വരും എന്ന് കരുതിയാണ് ഒരിക്കലും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിയാത്ത അർച്ചനയെ സച്ചിയെ കൊണ്ട് കെട്ടിച്ചത്. അപ്പോ ദാ അവര് പിരിയാൻ പോകുന്നു. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് വെറുതെ ഇരിക്കാൻ കഴിയോ? എന്റെ അനക്കിയുടെ വിവാഹം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഭാഗം വെപ്പാണ്. കൊടുക്കേണ്ടവർക്കെല്ലാം കൊടുക്കും. എന്നിട്ട് എന്റെ അനിയത്തിക്ക് ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ എല്ലാത്തിന്റെയും കൈ നിന്നും തിരിച്ചെഴുതി വാങ്ങിക്കുകയും ചെയ്യും. പിന്നെ ഇപ്പോ ഞാൻ വന്നത് മറ്റൊരു കാര്യം കൂടി പറയാനാണ്. സന്ദീപിന്റെയും അനക്കയുടെയും വിവാഹം ഇന്ന് സേതുമാധവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അനൗൺസ്മെന്റ് ചെയ്യും. അനക്കയുടെ കഴുത്തിൽ താലി വീഴുന്നതോടെ പിന്നെ അങ്ങോട്ട് അവന്തികയുടെ തേരോട്ടമാണ്. ആ തേരോട്ടം കഴിയുമ്പോൾ നെല്ലിശ്ശേരിയിൽ ആർക്കും ജീവൻ ഉണ്ടാകില്ല. ആയുർ രേഖയിൽ ഒരു കരുനിഴൽ വീഴുന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളെ ഞാനങ്ങനെ നിസ്സാരമായി കൊല്ലില്ല. പിതാവും സഹോദരങ്ങളും ജീവനറ്റ് കിടക്കുന്ന ആ വാർത്ത നിങ്ങൾ കേൾക്കണം. ആ ദുരന്ത കാഴ്ച നീ കാണണം. അതിനുവേണ്ടി കണ്ണും കാതും കൂർപ്പിച്ചു വെച്ചോ നീ. ഇന്നത്തെ സൂര്യാസ്തമയം ഈ അവന്തികയ്ക്കുള്ളതാണ്. എന്റെ അനിയത്തി വഴി നെല്ലിശ്ശേരി കുടുംബത്തിന്റെ ആണിക്കല് തോണ്ടിയെടുക്കാൻ എല്ലാത്തിനും ഇന്ന് രാത്രിയോടെ ഒരു തീരുമാനമുണ്ടാകും. ഇതെല്ലാം ഒരു ഞെട്ടലോടെയാണ് നന്ദൻ കേൾക്കുന്നത്. ഇതേ സമയം അർച്ചന അവന്തിക ആരെ കാണാനാ പോയത് എന്ന് ആലോചിക്കുന്നു. അവന്തികേട്ടത്തിക്ക് അത്രയ്ക്ക് അടുത്തറിയാവുന്ന ഒരാൾ അത് ആരായിരിക്കും എന്ന് അർച്ചന ആലോചിക്കുന്നുണ്ട്. ആ സമയം അനക അർച്ചനയോട് ചോദിക്കുന്നു, ഏട്ടത്തി ഇത് എവിടെ പോയിരുന്നു? ഞാൻ നോക്കിയിട്ട് കണ്ടില്ലല്ലോ. ഞാൻ അത്യാവശ്യമായിട്ട് പുറത്തേക്കൊന്ന് പോയതാണെന്ന് അർച്ചന പറഞ്ഞപ്പോൾ അനക്ക് പറയുന്നു, ബന്ധുക്കളൊക്കെ ഇപ്പൊ വന്നു തുടങ്ങും. ഞാനാണെങ്കിൽ റെഡിയാവാൻ തുടങ്ങിയിട്ട് പോലുമില്ല. ഏട്ടത്തി വന്ന് എന്നെ ഒന്ന് സഹായിക്കന്നേ ബാ എന്ന് പറഞ്ഞ് അനക പോകാൻ തുടങ്ങിയപ്പോൾ അർച്ചന അനക്കയെ വിളിക്കുന്നുണ്ട്. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. സന്ദീപിന്റെയും നിന്റെയും വിവാഹം കാര്യം പറയാനാണ് അച്ഛൻ ഈ ഫംഗ്ഷൻ നടത്തിയിരിക്കുന്നത്. അത് കേട്ടിട്ട് അനക വലിയ ആകാംക്ഷയോടെ പറയുന്നു, അതെനിക്കറിയാം. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ. നീ എപ്പോഴെങ്കിലും ഈ വിഷയത്തെ പറ്റി സന്ദീപിനോട് സംസാരിച്ചിട്ടുണ്ടോ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ അനക പറയുന്നു, ആദ്യം അങ്കിള് അത് അനൗൺസ് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ സംസാരിച്ചാ പോരെ. പോരാ, എല്ലാവരെയും എല്ലാം അറിയിച്ചിട്ട് പിന്നെ എന്തെങ്കിലും ഒരു മുടക്കമുണ്ടായാൽ എല്ലാവർക്കും അത് വിഷമമാകും എന്ന് അർച്ചന പറഞ്ഞപ്പോൾ അനക പറയുന്നു, ഏട്ടത്തി പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാകും. എനിക്ക് സന്ദീപിനെ ഭയങ്കര ഇഷ്ടമാണ്, അത് അവനും നന്നായിട്ടറിയാം. പിന്നെ അങ്കിള് തീരുമാനിച്ച പ്രപ്പോസൽ ആയതുകൊണ്ട് സന്ദീപ് എതിർപ്പൊന്നും പറയുമെന്ന് തോന്നുന്നില്ല. അർച്ചന പറയുന്നു, വിവാഹം എന്നൊക്കെ പറയുന്നത് അങ്ങനെ നടക്കേണ്ട ഒന്നാണോ അനക്കെ? നീയും സന്ദീപും ആദ്യമേ സംസാരിച്ചൊരു തീരുമാനത്തിലെത്തിയിട്ട് വേണ്ടേ ബാക്കിയൊക്കെ തീരുമാനിക്കാൻ? ഞാൻ സന്ദീപിനോട് സംസാരിച്ചപ്പോ അവന് വലിയ താല്പര്യമില്ല എന്നാ എനിക്ക് തോന്നിയത്. നീ മാതിരിയും എനിക്ക് ഒരുപോലെയാണ്. വലിയ പ്രതീക്ഷകളോടെ ഇരുന്നിട്ട് പിന്നീട് കണ്ണുനീര് കുടിക്കേണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അനക പറയുന്നു, ഞാനും ആതിരയും ഏട്ടതിക്ക് ഒരുപോലെയാണെങ്കിൽ പിന്നെ എന്തിനാ എന്നെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ട് സന്ദീപിനെ ആതിരയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ നോക്കുന്നത്? അത് കേട്ട് അർച്ചന ഞെട്ടി. ഏട്ടത്തി എന്താ കരുതിയത്? സന്ദീപും ആതിരയും തമ്മിൽ സ്നേഹമാണെന്ന് എനിക്കറിയില്ലെന്നോ? എന്നാ കേട്ടോ, എല്ലാം അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് അനക ഇതിന് തയ്യാറാവുന്നത്. അനീതിയോട് പറഞ്ഞേക്ക് സന്ദീപിനൊപ്പമുള്ള ജീവിതം സ്വപ്നം കാണണ്ടായെന്ന്. അത് കേട്ട് അർച്ചന ടെൻഷനോട് നിൽക്കുന്നുണ്ട്.
അനഘ വീണ്ടും പറയുന്നു, അങ്ങനെ ഒരു സ്വപ്നം കണ്ടാലും അത് വെറും ഒരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായി മാറുകയുള്ളൂ. നേരത്തെ പറയുന്നത് കേട്ട് വിവാഹത്തിന് മുമ്പ് സംസാരിച്ചൊരു തീരുമാനത്തിലെത്തണോന്ന്. അങ്ങനെ തീരുമാനത്തിലെത്തിയിട്ടാണോ എഴുതി സച്ചേട്ടനെ വിവാഹം കഴിച്ചത്? അപ്പോ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മറച്ചു പിടിച്ചിട്ട് മറ്റുള്ളവരെ ഉപദേശിക്കാൻ വരരുത്. അർച്ചന പറയുന്നു, ഉപദേശിക്കാൻ വന്നതല്ല അനഘ, നീ എല്ലാം മറിഞ്ഞ സ്ഥിതിക്ക് കൂടുതലായിട്ട് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. സ്നേഹിക്കുന്നതും പരസ്പരം ജീവിക്കാൻ ആഗ്രഹിക്കുന്നതും സന്ദീപും ആദരയുമാണ്. ആദര എന്റെ അനിയത്തി അല്ല എങ്കിലും ഞാൻ ഇത് തന്നെ പറയും, ഒരാൾക്ക് ആഗ്രഹം സഫലമാകുമ്പോൾ മറ്റൊരാൾക്ക് മാറാത്ത മുറിവാകും. ഏത് നടന്നാലും എനിക്ക് സന്തോഷമുണ്ടാകുന്നത് പോലെ തന്നെ സങ്കടവും ഉണ്ടാകും. എങ്കിലും എല്ലാവരും ആഗ്രഹിക്കുന്നത് മനസ്സുകൊണ്ട് ഒന്നായവർ ഒന്നിക്കുന്നതാണ്. മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന ഒന്നിനെ തട്ടിപ്പറിച്ച് സ്വന്തമാക്കുമ്പോൾ അതിന് ന്യായവും യോഗ്യതയും കൂടി കണക്ക് കൂട്ടി നോക്കണം. ഇതെല്ലാം കേട്ട ശേഷം അനഘ പറയുന്നു, നിർത്ത്. എന്റെ യോഗ്യത അളക്കാനും ഞാൻ ചെയ്യുന്നതിന്റെ ന്യായവും അന്യായവും കണ്ടുപിടിക്കാനും അർച്ചനയെടുത്തി ബുദ്ധിമുട്ടണമെന്നില്ല. വൃന്ദാവനത്തിലെ അർച്ചനയുടെ അനിയത്തി ആദരയേക്കാൾ യോഗ്യത നെല്ലിശ്ശേരിയിലെ അവന്തികയുടെ അനിയത്തി അനഘയ്ക്കുണ്ട്. എന്റെ സന്ദീപിനെ മയക്കെടുത്തതും പോരാ. സന്ദീപിനോട് ഈ നാട്ടിലെ പല പെൺകുട്ടികൾക്കും ഇഷ്ടം കാണും, അതിന്റെ കണക്കെടുക്കാൻ ഞാൻ പോകുന്നില്ല. എന്നെ ഉപദേശിച്ച് മനസ്സ് മാറ്റി ആദരയെ സന്ദീപിന്റെ ഭാര്യസ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കാൻ വാക്ക് കൊടുത്തിട്ടാണോ അർച്ചന എടുത്ത് എന്നോട് സംസാരിക്കുന്നത്? അങ്ങനെ വാക്ക് കൊടുത്താലും എനിക്കൊരു പ്രശ്നവുമില്ല. കാരണം ആദരയ്ക്ക് അവളുടെ ചേച്ചിയെ വിശ്വാസമുള്ളത് പോലെ തന്നെ എനിക്ക് എന്റെ ചേച്ചിയും വിശ്വാസമുണ്ട്. എന്റെ ചേച്ചി എനിക്ക് വാക്ക് തന്നതാണ് സന്ദീപിനെ എനിക്ക് തരുമെന്ന്. അതുകൊണ്ട് മര്യാദയ്ക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്ക്, ഞങ്ങളുടെ ഇടയിലേക്ക് കയറി വരരുതെന്ന്. സന്ദീപ് എനിക്കുള്ളതാണ്, ഈ അനഘയ്ക്ക് മാത്രമുള്ളതാ എന്ന് പറഞ്ഞിട്ട് അനഘ പോകുന്നു. ഒന്നും പറയാനാകാതെ വളരെ വിഷമത്തോടെ നിൽക്കുകയാണ് അർച്ചന. മുറിയിലെത്തിയ ശേഷം അനഘ പറഞ്ഞതിനെ കുറിച്ച് ആലോചിക്കുകയാണ് അർച്ചന. ഇനിയും ഇത് ആദരയിൽ നിന്നും മറച്ചു വെക്കുന്നത് ശരിയല്ല. വലിയ പ്രതീക്ഷകളും കൊടുത്തിട്ട് അവൾക്കത് തീരാ വേദനയാകരുത് എന്ന് വിചാരിച്ചിട്ട് അർച്ചന ആദരയെ ഫോൺ ചെയ്യാൻ ഒരുങ്ങുന്നു. ആ സമയം ചേച്ചി എന്ന് പറഞ്ഞ് ആദര മുന്നിലെത്തി കഴിഞ്ഞു. വളരെ സന്തോഷത്തോടെ ആദര മുന്നിൽ തന്നെ നിൽക്കുന്നു. അവിടെ ആദരയെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലഖി ശർമ്മ ചാനൽ.